നമസ്കാരം. അമേരിക്കൻ ജാലകത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ജാലകത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ജാലകം തുറന്ന വിസ്മയം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണ ജാലം നിറയും മഴയായി ജാലകം. വെക്കേഷൻ എന്ന് പറയുന്നത് ഓരോ തവണയും നമുക്കൊരു നവ്യമായിട്ടുള്ള അനുഭവമാണ് തരുന്നത്. നമ്മുടെ ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണുവാനുള്ള യാത്രകൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് നവ്യമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഓരോ വെക്കേഷൻ ടൈമും തരുന്നു. വെക്കേഷൻ സമയത്ത് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഗ്രാമങ്ങളിൽ നിന്നും നഗരത്തിലേക്ക് മാറിപ്പാർത്തവർക്കാണ് ഈ വെക്കേഷൻ സമയം എക്സൈറ്റ്മെൻറ്റിൻ്റെ സമയം. കാരണം അവർക്ക് എല്ലാം കെട്ടിപ്പെറുക്കി നാട്ടിലേക്ക് പോയി അവരുടെ കൂട്ടുകാരെ എല്ലാവരെയും കണ്ട് കുട്ടികളെ അവരുടെ ഗ്രാമം പരിചയപ്പെടുത്താനുള്ള ഒരു നല്ല അവസരമാണ് ഈ അവധിക്കാലം എന്ന് പറയുന്നത്. ജാലകത്തിലെ ആദ്യത്തെ വിശേഷം കണ്ടിട്ട് തിരിച്ചു വരാം. അമേരിക്കൻ ജാലകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കൻ ജാലകത്തിന് ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റാണ് അമേരിക്കയിൽ തന്നെയുള്ള സമുദായ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന രണ്ട് കരുത്തരായ വ്യക്തിത്വങ്ങളാണ് നമുക്കിന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം NSSF നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ GK പിള്ളയും ആതിഥേയം വഹിക്കുന്ന ഹ്യൂസ്റ്റണിലെ നായർ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പൊന്നു പിള്ളയും. സ്വാഗതം അമേരിക്കൻ ജാലകത്തിലേക്ക്. രണ്ടു വർഷത്തിൽ ഒരിക്കൽ ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ് NSSF നോർത്ത് അമേരിക്കയിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജാതിക്കും മതത്തിനും അതീതമായിട്ട് മറ്റ് സംഘടനകളെ എല്ലാം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമാണ്. നിവൃത്തിയില്ലാത്ത ആളുകളെ കഴിയുമെങ്കിൽ നമുക്ക് സഹായിക്കാനുള്ള രീതിയായിട്ട് കൂടി ഇതിനെ മാറ്റുക. കഴിയുന്നതും സ്ത്രീകളെയും അതുപോലെ അടുത്ത ജനറേഷനെയും ഇതിൽ മുൻപോട്ട് കൊണ്ടുവരിക, ഭാരവാഹിത്വം അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ദൗത്യം. പുതിയ ദൗത്യം, ഒരുപക്ഷെ ഫൊക്കാനയുടെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ ഒരു സമുദായ സംഘടനയുടെ ഒരു പ്രസിഡൻ്റാണ്, അത് ആതിഥേയം വഹിക്കാൻ പോകുന്ന ഈ ഒരു ഹ്യൂസ്റ്റണിലെ തന്നെ താങ്കളുടെ സ്ഥലവും കൂടെ തന്നെയാണ്. എന്ന് തോന്നുന്നു ഈ ഒരു പുതിയ കർത്തവ്യം? സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. നമുക്ക് സാരഥ്യം വഹിക്കാൻ അധികം താല്പര്യമില്ലെങ്കിൽ തന്നെയും ഇത് ആവശ്യമാണെന്ന് വന്നു, അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. കാരണം അമേരിക്കയിലെ ഏതാണ്ട് 10,000-ത്തിലധികം നായർ ഫാമിലികളുണ്ട് അമേരിക്കയിലും കാനഡയിലും ഉൾപ്പെടെ. ഇങ്ങനെ വിതരക്കിടക്കുന്ന ഈ ആളുകൾക്ക് ഒന്നിച്ചു ചേരാനും അവരുടെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് NSSF നോർത്ത് അമേരിക്കയുടെ പ്രധാനമായ ഉദ്ദേശം. കാരണം നമ്മുടെ സംസ്കാരം വളരെ വിഭിന്നമാണ്, വ്യത്യസ്തമാണ്, എന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെയധികം പരിപാലിക്കുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ് നായന്മാർ. അവർക്ക് അവസരം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അമേരിക്കയിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും മലയാളി സംഘടനകളായ NSS ഒത്തുചേർന്ന് 12, 13, 14 എന്നീ തീയതികളിൽ ഹ്യൂസ്റ്റണിലെ ക്രൗൺ പ്ലാസയിൽ വെച്ച് 2016 കൺവെൻഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഒരുപക്ഷെ ഇത് ആതിഥേയം വഹിക്കുന്നത് ഹ്യൂസ്റ്റണിലാണ്, അപ്പോൾ ഹ്യൂസ്റ്റണിലെ പ്രസിഡൻ്റ്, നമ്മുടെ മലയാളി സമൂഹം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീജനങ്ങൾ പൊതുവേ തന്നെ അവരാ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പഴയ
വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാതിരിക്കുന്ന ഒരു സമൂഹമാണ് സ്ത്രീജനങ്ങൾ. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊന്നു പിള്ള ഈ ഒരു കർത്തവ്യം ഏറ്റെടുത്തു എന്ന് തോന്നുന്നു. നമ്മുടെ സ്ത്രീജനങ്ങളെ മുൻപോട്ട് കൊണ്ടുവരിക, എല്ലാ കലാപരിപാടികളിലും അതുപോലൊക്കെ എല്ലാത്തിലും അവർക്ക് സ്ഥാനം കൊടുക്കുക, അവർക്കതിൻ്റേതായ ചുമതല അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, അല്ലാതെ നമ്മൾ മുൻപോട്ട് പോയി ചെയ്യുക എന്നുള്ളതല്ല. കഴിയുന്നതും സ്ത്രീകളെയും അതുപോലൊക്കെ അടുത്ത ജനറേഷനെയും ഇതിൽ മുൻപോട്ട് കൊണ്ടുവരിക, ഭാരവാഹിത്വം അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ദൗത്യം. താങ്കളുടെ ഒരു മേഖല, പ്രൊഫഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമാണ്. താങ്കളൊരു അറിയപ്പെടുന്ന CPA ആണ് അമേരിക്കയിൽ. അപ്പോൾ ഇത്രത്തോളം തിരക്കുള്ള ഒരു സാഹചര്യത്തിലും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ എന്താണ് ഇതിന് ഉള്ളിലെ ഒരു മനസ്സിലെ പ്രേരണ? ജീവിതത്തിൽ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം സാമൂഹ്യമായ കാര്യങ്ങളിൽ അല്പം സമയം മെനക്കെടുത്താമെന്ന് ഉദ്ദേശിച്ചു. പിന്നെ ഇതൊരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വന്നു ചേരുകയും ചെയ്തു. അമേരിക്കയിൽ ചിന്തിച്ചെതിരിക്കിടക്കുന്ന നായർ സമുദായത്തിന് ഒത്തുചേരാനുള്ള അവസരം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് പരസ്പരം മിംഗിൾ ചെയ്യാനും മീറ്റ് ചെയ്യാനും അവരുടെ സംസ്കാരങ്ങളും അനുഷ്ഠാനങ്ങളും പങ്കുവെക്കാനുള്ള ഒരു അവസരം ഇതുമൂലം ഉണ്ടാകും. അത് ഒരു അനിവാര്യമാണെന്ന് തോന്നി. അതോടൊപ്പം തന്നെ അമേരിക്ക ആണെങ്കിൽ തന്നെയും ഇവിടെ വരുന്ന പലർക്കും പല പ്രശ്നങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവരെല്ലാം ഏതെങ്കിലും രീതിയിൽ അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി NSS ഓഫ് നോർത്ത് അമേരിക്കയുണ്ട്. ഇത് മന്നത്ത് പത്മനാഭൻ NSS ഫോം ചെയ്ത് തന്നെ സാമൂഹ്യ സേവനത്തിൻ്റെ പ്രധാന ഉദ്ദേശമായിരുന്നു. അന്ന് ആദ്യം ആരംഭിച്ചത് വിദ്യാഭ്യാസ മേഖലകൾ കൂടിയാണെങ്കിൽ തന്നെയും ആളുകൾ പരസ്പരം ഒത്തുകൂടുകയും അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ലോക്കലായിട്ടുള്ള കരയോഗങ്ങൾ രൂപീകരിക്കുകയാണ് ആദ്യം അദ്ദേഹം ചെയ്തത്. അതിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും NSS ഫോം ചെയ്തു. NSS നല്ലൊരു സപ്പോർട്ട് 10-20 പട്ടണങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവരെ ക്രോഡീകരിച്ച് നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ നായർ സമൂഹത്തിനും ഒത്തുചേർന്ന് 2 വർഷത്തിലൊരിക്കൽ ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ് NSS ഓഫ് നോർത്ത് അമേരിക്കയിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട്, നമ്മുടെ നാട്ടിലെ സമ്പ്രദായം പോലെ തന്നെ ഇവിടെ കരയോഗങ്ങൾ ആ ഒരു നാമധേയം തന്നെ അതിന് നൽകി എല്ലാ മാസത്തിലും കരയോഗങ്ങൾ ഓരോ ഈ ഹൂസ്റ്റൺ പോലെയുള്ള സിറ്റികളിൽ നടത്തുകയും അതിന് അതിൻ്റെതായ ചിട്ടവട്ടത്തിലൂടെ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു അതിശയോക്തി തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കരയോഗം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു 7-ാം കടലിനക്കരെ നമ്മൾ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ആളുകൾ വരും എന്നൊക്കെ മുമ്പ് വിചാരിച്ചിട്ടുണ്ട്? ആദ്യമേ തുടക്കകാലത്ത് എങ്ങനെ ഇത് മുൻപോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു ചിന്തയായിരുന്നു. അന്നേരം ഇത്രയും പേര് ഇതിൽ വരുമെന്നും സഹകരിക്കുന്നു എന്നുള്ള ഒരു ലക്ഷ്യമില്ലായിരുന്നു. എന്നാലും ഉള്ളവരെ കൊണ്ട് ഹൂസ്റ്റണിലാണെന്നൊരു 8 വർഷം മുൻപാകും തുടങ്ങുന്നത്. അന്ന് ഏതാണ്ട് 9 ഫാമിലിയേ ഉള്ളായിരുന്നു. ഇന്നത് വളർന്നിട്ട് 100-ഓളം ഫാമിലികളായി. കരയോഗം കരയെന്ന് വെച്ചാൽ വില്ലേജ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു ഹൂസ്റ്റണിലുള്ള അതാത് സ്ഥലങ്ങളിലുള്ള ഒരു യോഗം, ഒരു കൂട്ടായ്മ. ഇപ്പം നമ്മൾ നാട്ടിലെ പോലൊക്കെ തന്നെ വിഷു, ഓണം അതുപോലൊക്കെ എവരി മന്ത് നമ്മൾ കരയോഗം കൂടുന്നുണ്ട്. അത് തന്നെ മനുഷ്യനൊരു ഓപ്പണിങ് ഒരു വാതൽ തുറന്നു കൊടുക്കുകയാണ്. കൊച്ചുകുട്ടികൾ കാണുന്നവരിലും നമ്മളുടെ പ്രാർത്ഥനാഗാനങ്ങളൊക്കെ പഠിക്കാനും അതവിടെ അവതരിപ്പിക്കാനും, അതിൽ പണ്ടൊക്കെയാണെന്നൊരു സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഒരു സ്റ്റേജിൽ കയറുക, 4 അക്ഷരം പറയുക, അവർക്ക് ലജ്ഞയായിരുന്നു, ഒരു സങ്കോചമായിരുന്നു. ഇന്നതൊന്നുമില്ല. നമ്മുടെ കുട്ടികളാണെന്നവരിലും നമ്മ പെണ്ണുങ്ങളാണെന്നവരിലും എല്ലാം വളരെ ആക്റ്റീവാണ്. പിന്നെ ഓണത്തിനാണെന്നവരിലും വിഷുവിനാണെന്നവരിലും ഒക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കേരളത്തനിമേലുള്ള വിഷു അല്ലെ ഓണസദ്യ, അതുപോലെ വാഴയിലയിൽ വിളമ്പി, അതെല്ലാം നാടൻ തനിമയിൽ തന്നെ ഇവിടെ നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നു. താങ്കളെ എനിക്ക് ഒരു ശക്തനായ സാരഥി എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഒരുപക്ഷെ GK പിള്ള എന്ന് പറയുന്ന ഒരു നാമധേയം ഈ അമേരിക്കൻ മലയാളികളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്കും മലയാളികൾക്കും ഒക്കെ വളരെ സുപരിചിതനാണ് താങ്കൾ. അപ്പോൾ GK പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ ഒരു സമുദായ ഈ NSS ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അമരത്വം കയ്യിൽ കിട്ടി,
എന്താണ് താങ്കൾ ഈ സംഘടനയിൽ നിന്ന് ഇനിയുള്ള ഭാവി പരിപാടികൾ? ഈ സംഘടന വെറും 2 വർഷം കൂടുന്ന ഒരു സമ്മേളനം മാത്രമല്ല, അതിൽ നിന്ന് വിപുലമായിട്ട് ഇവിടെയുള്ള നായർ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തികമായാലും സാമൂഹ്യമായാലും സോഷ്യലായാലും കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കൊത്തുകൂടുന്നതോടൊപ്പം തന്നെ ഒരു ചാരിറ്റബിൾ പാർട്ടും ഇതിൻ്റെ കൂടെ ആരംഭിക്കുന്നുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. കാരണം വിദ്യാഭ്യാസം, രോഗം അല്ലെങ്കിൽ മാരേജ് എന്നീ കാര്യങ്ങളിൽ നിവൃത്തിയില്ലാത്ത ആളുകളെ കഴിയുമെങ്കിൽ നമുക്ക് സഹായിക്കാനുള്ള ഒരു വേദിയായിട്ട് കൂടി ഇതിനെ മാറ്റുക. ഈ പറയുന്നത് അമേരിക്ക ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല, ഇവിടെയുള്ള പല മലയാളികളും നായർ കുടുംബങ്ങളും പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ അവർക്ക് എന്ത് എവിടെ എങ്ങനെ ചെത്തി ഇതിനെ പരിഹരിക്കാമെന്നുള്ള ഒരു മാർഗനിർദ്ദേശം കൂടെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കരോഗത്തിൽ നിന്നും ഒന്നോ രണ്ടോ ആളുകളെ ഡെലിഗേറ്റ്സ് ആയിട്ടെടുത്ത് അത് പെർമനൻ്റായിട്ട് ഒരു ഫോറം രൂപീകരിക്കുകയും എന്തെങ്കിലും പ്രോബ്ലം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നുള്ള കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ യുവജനങ്ങളാണ്. എന്നെയോ അല്ലെങ്കിൽ പൊന്നു പിള്ളയോ ഇതിന് നായർ സമൂഹം എന്താണെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നായരെന്ന് പറയുമ്പം അഭിമാനത്തോടെ ആണെന്ന് പറയുന്നതിൽ യാതൊരു ആക്ഷേപമുള്ള കൂട്ടത്തിലല്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യയിലാണെങ്കിൽ തന്നെയും ഉന്നത സമുദായക്കാരെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പരാധീനത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നായർ സമൂഹം. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരുവിധം ഇത് നല്ല രീതിയിൽ അദ്ദേഹം മരിക്കുന്നിടം നടന്നു. ഇന്നത്തെ പ്രവർത്തനങ്ങൾ വലിയ ഫാസ്റ്റായിട്ട് പോകുന്നില്ലെങ്കിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. ഇവിടെയും കഴിയുമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻസ്, അത് വയോജന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ലോക്കലായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. അത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് സാധിക്കത്തില്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ ഭാഗമായിട്ട് തുടരണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ഉദ്ദേശം. പിന്നെ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ യുവജനങ്ങൾ, വിശേഷിച്ച് അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് നായരെന്താണെന്നോ സമൂഹം എന്താണെന്നോ ജാതി എന്താണെന്നോ അറിയില്ല. ജാതിക്കും മതത്തിനും അതീതമായിട്ട് മറ്റ് സംഘടനകളെയെല്ലാം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ നമ്മുടെ കൾച്ചറും നമ്മുടെ ഓരോ രീതിയിലുള്ള വിവാഹം, മരണം എന്നീ കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന രീതിയും അവർ മനസ്സിലാക്കുക. സമൂഹത്തിലുള്ള ആളുകൾക്ക്, നായർ കുടുംബങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെടും. അതോടൊപ്പം തന്നെ വിവാഹം, സോഷ്യലായിട്ടുള്ള ഗെറ്റ് ടുഗദർ, അതിനുള്ള അവസരവും യങ്സ്റ്റേഴ്സിന് ഉണ്ടാക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് NSS നോർത്ത് അമേരിക്കയുടെ. നമ്മുടെ ആതിഥേയ ജില്ല അല്ലെങ്കിൽ ആതിഥേയ ദേശം ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ ഹ്യൂസ്റ്റൺ ഈ ഒരു കൺവെൻഷന് വേണ്ടി? എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടന്നത്? കലാപരമായിട്ടുള്ള ഒരുക്കങ്ങളുണ്ട്. ഒരു പ്രത്യേകമായിട്ട് ഇപ്രാവശ്യം കൊണ്ടുവരുന്നത് ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത് നമ്മുടെ അന്യം നിന്നു പോകുന്ന ഒരു കലയാണ്. ഈയിടെയായിട്ട് അധികമൊന്നും അത് കാണാറില്ല. അങ്ങനെ കലാമണ്ഡലത്തിലെ പ്രതിഭകളായ 3 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഓട്ടംതുള്ളലിൻ്റെ ഒരു വലിയ പ്രോഗ്രാം ഇവിടെ നടത്തുന്നുണ്ട്. അത് അടുത്ത തലമുറയെന്ന് പറയുന്നവർ കണ്ടു കാണത്തില്ല. ഞാൻ തന്നെയാണേലും വളരെ നാളായി നാട് വിട്ടിട്ട് അത് പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രാചീന കല ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു അതിന് അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്നുള്ള ഈ കലാകാരന്മാർ ഒരു പക്ഷേ അതൊരു പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടായി ഓട്ടംതുള്ളൽ കലാകാരന്മാർക്ക് ഒരു അവസരം നൽകുക അല്ലെങ്കിൽ അവരെ ഈ ഒരു പ്രദേശത്തോട്ട് വെൽക്കം ചെയ്യുക, അതൊക്കെ അവർക്ക് കിട്ടുന്നൊരു അപ്രീസിയേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു സത്കർമ്മം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു ഭാരവാഹികളെ. എന്താണ് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം? കാരണം ഇവിടെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു കലാരൂപമാണ്. അതുപോലെ തന്നെ കഴിവുള്ള പല ആളുകളും പല കലകളും ഇവിടെ വരുന്നുണ്ടെങ്കിൽ തന്നെയും കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങിയ പരിപാടികൾ വളരെ വിരളമായിട്ടാണ് ഇവിടെ വരാറുള്ളത്. കഥകളി ഇവിടെ, ഓട്ടംതുള്ളൽ ഇവിടെ ഇതുവരെ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പ്രൊഫഷണലായിട്ടുള്ള ഗ്രൂപ്പ്, ഇത് കലാമണ്ഡലത്തിലെ പ്രഗത്ഭരായ 3 വ്യക്തികളാണ് വരുന്നത്.
അതോടൊപ്പം തന്നെ ഇവിടെ തന്നെ പഠിച്ച കഥകളി, നാട്ടിലും പഠിച്ച രണ്ട് മൂന്ന് കുട്ടികളുടെ കഥകളി പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നുണ്ട്. മിക്കവാറും മജീഷ്യൻ മുതുകാടും ഈ അവസരത്തിൽ വരുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഹി വിൽ ബി ദേർ. ഇതുകൂടാതെ തന്നെ തിരുവാതിര, ചെണ്ടമേളം, ഡാൻസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് നായർ തുടങ്ങിയ പല കോമ്പറ്റീഷൻസും പരിപാടികളും ഉണ്ട്. പലതിനും കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാണ്. കാരണം കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു മത്സരബുദ്ധിയോടുകൂടി ആളുകൾ നോക്കും. അതിന് പകരം ആളുകൾക്ക് ഒത്തുകൂടി അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഒരുക്കുക. അപ്പം അത് കഴിയുമ്പോൾ ആർക്കും മനപ്രയാസം ഉണ്ടാകില്ല. സാഹിത്യകാരന്മാരായാലും എം വി പിള്ളേർ തുടങ്ങിയ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും. പൊതുവെ ഇത് ആളുകൾക്ക് മൂന്ന് ദിവസം വെള്ളി, ശനി, ഞായർ എന്നീ തീയതികളിൽ ഒത്തുചേർന്ന് ശരിക്കും ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കാനുള്ള രീതിയാണ്. ഒരു പക്ഷേ ഹ്യൂസ്റ്റണിലെ ആദ്യ തലമുറക്കാരി എന്ന് വേണമെങ്കിൽ എനിക്ക് വിശേഷിപ്പിക്കാം. രണ്ടുപേരും ആദ്യ തലമുറയിലുള്ള വ്യക്തിത്വങ്ങളാണ്. ആതുര സേവന രംഗത്ത് ആണ് താങ്കളുടെ മേഖല. ഈ ഇടയ്ക്ക് ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജ് തങ്ങളെ ഒരു ഡോക്ടേഴ്സ് ഡിഗ്രി നിന്ന് അനുമോദിച്ചു. അപ്പോൾ ഈ ഒരു ആതുര സേവന രംഗത്ത് നിന്ന് ഒരു സാമുദായിക സേവന രംഗത്തോട്ട് വരുമ്പോൾ പല പല മേഖലകളിലുള്ള താങ്കളുടെ കൈയൊപ്പുണ്ട്. എന്ത് തോന്നുന്നു ഈ ഒരു പുതിയ കർത്തവ്യം? അത് അവനവനിൽ ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരെ കൊണ്ടും എല്ലാം ചെയ്യാൻ സാധിക്കത്തില്ല. ചെറുപ്പം മുതൽക്കേ ഞാൻ കഷ്ടപ്പെടുന്നവരോടും നിരാലംബരായിട്ടുള്ളവരോടും നിരാശ്രയരായിട്ടുള്ളവരും എനിക്കൊരു സ്നേഹാനുഭൂതി ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽക്കേ ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ളതായിരുന്നു. നേഴ്സാകുന്നത് നമ്മളൊക്കെ കാണുന്നത് അതൊരു പ്രൊഫഷൻ, ഒരു മണി മേക്കിംഗ്. എന്നാൽ പ്രൊഫഷൻ മാത്രമല്ല, അത് നമ്മളുടെ അന്തരാത്മാവിൽ നിന്ന് വരേണ്ടുന്ന ഒരു വികാരം കൂടിയാണ്. എന്നാലേ ആ നേഴ്സിംഗ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അവിടെ കിടക്കുന്ന ഓരോ രോഗിയും അത് ഞാനാണ് അവിടെ കിടക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെന്ന് വരിയിൽ മാത്രമേ ആ നേഴ്സിംഗ് നല്ലമാതിരി കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വോളണ്ടിയർ വർക്ക്, അതായത് പൊതുജനസേവനം തുടങ്ങുന്നത് 1979 ന്യൂയോർക്കിൽ നിന്ന് ഞാൻ ഹൂസ്റ്റണിലോട്ട് വരുന്നത്. ഇന്നത്തെ ഗുരുവായൂരമ്പലം എന്നറിയപ്പെടുന്ന, അന്ന് അത് KHS, കേരള ഹിന്ദു സൊസൈറ്റി. ഇവിടെ ഞാൻ 79 വരുമ്പോഴേ ഏതാണ്ട് 5-6 ഫാമിലിയെ ഉള്ളായിരുന്നു. പിന്നെ 1980 കൂടുതൽ ഫാമിലി ഞങ്ങളൊക്കെ വന്നിങ്ങനെ തുടങ്ങിയത്. 83 3 ഏക്കർ ലാൻഡ് മേടിച്ചത്. അവിടെ നിന്നാണ് ഗുരുവായൂരമ്പലം വളർന്ന് ഇന്ന് ഗുരുവായൂരമ്പലം. അങ്ങനെ ഞാനവിടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ ഓരോ സംഘടനകൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഫോർ ദ ലാസ്റ്റ് അബൌട്ട് ഒരു 20 മൂന്നും നാലും അഞ്ചും സംഘടനകളിൽ ഒരേ സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളി അസോസിയേഷനിൽ 16 നീണ്ട കണ്ടിന്യൂസ് അവിടെ ഉണ്ടായിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ 4 പ്രസിഡൻ്റായിരുന്നു. വളരെയേറെ നല്ല കാര്യങ്ങൾ ഫണ്ട് റേസിങ് ചെയ്തിട്ട് നാട്ടിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലൊക്കെ ഇവിടെ അങ്ങനെ ഏത് സംഘടനയുണ്ടെന്നവരിൽ എല്ലാവരും വിളിക്കും, പൊന്നു ചേച്ചി ഞങ്ങളുടെ കൂടെ ഒന്ന് വരണേന്ന്. അങ്ങനെ എനിക്കും അതൊരു താല്പര്യമാണ്, എന്തെങ്കിലും മറ്റുള്ളവർക്ക് സഹായം ഏതെങ്കിലും വിധത്തിൽ. വേൾഡ് മലയാളി കൗൺസിലായിരുന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ യൂസ്ഡ് ക്ലോത്തൊക്കെ കളക്ട് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് പാക്ക് ചെയ്ത് കാർഡ്ബോർഡ് ബോക്സുകളിലാക്കിയിട്ട് യുഗണ്ടായ്ക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാടും എഴുതിയാൽ തീരാത്ത വിധത്തിലുള്ള സേവനം ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ ആത്മശാന്തിയുണ്ട്, സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൻ സാധിച്ചല്ലോ എന്നുള്ളത്. താങ്കളുടെ വ്യക്തി ജീവിതത്തിലോട്ട് വരികയാണെങ്കിൽ നാട്, വീട് അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഞാൻ എൻ്റെ വീട് മുതുകുളത്താണ്. 1969 M.Com കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോളേജ് അധ്യാപകൻ്റെ വേഷമണിഞ്ഞ് 4 കേരളത്തിലും ബോംബെയിലും ഉണ്ടായിരുന്നു. 1972 ഞാൻ ഹ്യൂസ്റ്റണിലെത്തി. അതിനുശേഷം സ്ഥിരമായിട്ട് ഹ്യൂസ്റ്റണിൽ നിലകൊള്ളുകയാണ്. മിക്കവാറും എല്ലാ സാമൂഹ്യ സംഘടനകളിലും പാർട്ടായിരുന്നു. പ്രസിഡൻ്റായിട്ടോ അല്ലെങ്കിൽ ബാക്കപ്പ് നിന്നോ എപ്പോഴും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇതിൻ്റെ ഒരു സാരഥി എടുത്ത് മുന്നോട്ട് വരാനുള്ള താല്പര്യം ആദ്യകാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫക്കാനയ്ക്ക് വന്നാണെങ്കിലും അന്നത്തെ ഒരു ആവശ്യകതയുടെ പേരിൽ മാത്രം മുന്നോട്ട് വന്നതാണ്. NSN നോർത്ത് അമേരിക്കയുടെ കാര്യത്തിലും സെയിം സിറ്റുവേഷനാണ് സംഭവിച്ചത്. എങ്കിലും വളരെ സന്തോഷത്തോടുകൂടി അത് ചെയ്യുന്നതിൽ ചരിതാർത്ഥ്യമുണ്ട്. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ പ്രവർത്തനം എന്നുള്ള കാര്യത്തേക്കാൾ ഉൾപ്പെടെ നമ്മുടെ സഹജീവികൾക്ക് നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ദൈവപ്രവൃത്തി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്.
അത് ചാരിറ്റബിൾ മാത്രമല്ല, പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ അമേരിക്കയിലെ ആളുകൾ പൊതുവെ സമ്പന്നരാണെന്ന് പൊതുവെ വിശ്വാസമുണ്ടെങ്കിലും ഇവിടെയും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും വേണ്ടി അലയുന്ന ആളുകളുമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡൻസ് കൊടുക്കുക, പിള്ളേർക്കാണെങ്കിൽ എഡ്യൂക്കേഷണൽ ഗൈഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഗൈഡൻസ് കൊടുക്കുക. ഇതെല്ലാം ഒത്തുചേർന്ന് NSS നോർത്ത് അമേരിക്കയുടെ കീഴിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ഭാരവാഹികളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിന് മുൻകൈ എടുത്ത് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ വളരെ പ്രശസ്തനായ ഒരു ഫിസിഷ്യനായ ഡോക്ടർ മോഹൻകുമാറാണ്. അദ്ദേഹത്തിൻ്റെയും കൂടി ആഗ്രഹപ്രകാരം അങ്ങനെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഇതിൻ്റെ പിന്നിലായിട്ട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അമേരിക്കയിൽ പൊതുവേ ആദ്യകാലങ്ങളിൽ നായരാണെന്ന് പറയുന്നതിൽ പിന്നിൽ നിന്ന പല ആളുകളും വളരെ താല്പര്യത്തോടെ മുന്നോട്ട് വരികയും പല സ്ഥലങ്ങളിലും സംഘടനകൾക്ക് രൂപം കൊടുക്കുകയും അനേകം ആളുകൾ ഈ സംഘടന പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ 12/12/13 2016 ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഒരു ആനുകാലിക വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക സംവരണം, ഒരു പക്ഷേ NSS നിലപാട് ഒരു സാമ്പത്തിക സംവരണം വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘടനയാണ് NSS. ഒരു നമ്മുടെ നോർത്ത് അമേരിക്കയിലെ NSS എന്ന രീതിയിൽ ഈ ഒരു അഭിപ്രായത്തോട് താങ്കളുടെ സമീപനം എന്താണ്? അതിനിപ്പം NSS എന്ന് മാത്രമല്ല എല്ലാ സമുദായത്തിനെയും ബേസിക്കായിട്ട് സാമ്പത്തിക സംവരണമാണ് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ പല ആളുകളും അവശ നിലയിലായിരുന്നു, അല്ലെങ്കിൽ അവശരായ ആളുകൾക്ക് എഡ്യൂക്കേഷനോ അല്ലെ മറ്റു കാര്യങ്ങളിലോ മുൻപന്തിയിലായിരുന്നു. വർഷങ്ങൾ ഏതാണ്ട് 60 ആയപ്പോഴേക്കും ഇവർ ഇപ്പോഴെല്ലാവരും ഒരേ രീതിയിൽ എല്ലാവർക്കും പഠിക്കാനായാലും ജോലിക്കായാലും ഒക്കെയുള്ള അവസരങ്ങൾ ആവശ്യം പോലായി. പണ്ട് നമ്മളൊരു ജോലിക്ക് എന്നാൽ ഇപ്പോഴും സംവരണം സാമ്പത്തിക സംവരണ സാമ്പത്തികമായ രീതിയല്ല. നായരാണെങ്കിൽ അല്ലെങ്കിൽ ബ്രാഹ്മണനാണെങ്കിൽ അവന് സീറ്റ് കിട്ടിയില്ല. കോളേജിലാണെങ്കിലും പിന്നെ മെഡിക്കൽ സ്കൂളിലാണെങ്കിലും എഞ്ചിനീയറിംഗ് സ്കൂളിലാണെങ്കിലും ഇത് പലപ്പോഴും കഴിവുള്ള ആളുകളെ പിന്നിലേക്ക് വലിക്കാനുള്ള ഒരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ്. NSS മന്ദത്തിൻ്റെ കാലത്ത് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി പല നായർ കുടുംബങ്ങളും നായർ കുട്ടികളും വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പോഴ് നമ്മുടെ സംവരണ രീതി ഇവരെ തികച്ചും പിന്നിലേക്ക് വലിക്കുകയാണ്. അത് മാറ്റേണ്ട കാലമായി. അതിനുവേണ്ടി പല കാര്യങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും കുറച്ചൊക്കെ ഇൻവോൾവ് ആകാനും കൂടി NSS നോർത്ത് അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് അതൊരു അനിവാര്യമായ കാര്യമാണ്. നിന്റെ സമുദായത്തിന് ഉപകാരം ചെയ്യുക, അതോടൊപ്പം മറ്റ് സമുദായങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്ന ആശയത്തോടു കൂടി മന്നത്ത് പത്മനാഭൻ പടുത്തുവിട്ട പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി ഇന്ന് അമേരിക്കയിൽ നിൽക്കുന്ന ശ്രീ GK പിള്ളയും പൊന്നു പിള്ളയും അമേരിക്കൻ ജാലകത്തോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്കൾക്ക് ഈ വരുന്ന കൺവെൻഷന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, അതോടൊപ്പം ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിത്തന്ന ഏഷ്യാനെറ്റിൻ്റെ അമേരിക്കൻ ജാലകത്തിൻ്റെ സംഘാടകരോട് എൻ്റെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഓരോ വെക്കേഷനും ഒരാണ്ടിൻ്റെ കാത്തിരിപ്പാണ്. ഇതിനിടയിലാണ് പഠനവും ജീവിതവും എല്ലാം. ഓരോ വെക്കേഷനും നമുക്ക് തരുന്നത് ഒരു റിലീഫാണ്, നിരന്തരമായ അധ്വാനത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഒരു വെക്കേഷൻ അത്യാവശ്യമാണ്. എന്നാൽ ഓരോ അവധിക്കാലവും വീട്ടിൽ നിന്നും പുറത്തു പോലും ഇറങ്ങാതെ വീട്ടിലടച്ചു പൂട്ടിയിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വെക്കേഷൻ പറഞ്ഞിട്ടുള്ളതല്ല, നിരന്തരമായിട്ടുള്ള ഒരു സ്ട്രെസ്സും സീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ആയിരിക്കും അവരെന്നും അനുഭവിക്കുന്നത്. പക്ഷേ
നമ്മൾ കാര്യം വെക്കേഷൻ സന്തോഷമുള്ളതാണെങ്കിലും പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഓ എന്ത് വെക്കേഷൻ എന്നൊക്കെ. അപ്പോൾ പക്ഷേ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിച്ചാലോ അതിനും അവർക്ക് ഉത്തരമുണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ ഓരോ വെക്കേഷനും കാര്യമായിട്ട് അടിച്ചു പൊളിക്കാൻ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞുപോയ വെക്കേഷൻ പോലെ ഇനി വരുവാനുള്ള എല്ലാ വെക്കേഷനും നമുക്ക് നല്ല നല്ല ഓർമ്മകൾ ജീവിതത്തിൽ തരട്ടെ എന്ന് പ്രതീക്ഷിക്കാം, എന്ന് പ്രാർത്ഥിക്കാം. ജാലകത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിൽ അയയ്ക്കുക americanjalakam@asianetglobal.com. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായ ജാലകം, തീരാ വർണ്ണജാലം നിറയും പഴയായ ജാലകം.